ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ വിസിറ്റ് അല്ലെങ്കിൽ ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന ഗാർഡൻ എൻ്റെ ഉമ്മയുടെ ഫ്രണ്ട്സായ സ്റ്റെർലിൻ അങ്കിളിൻ്റെയും ബിന്ദി ആൻറ്റിയുടെയും വീടാണ്. അപ്പോൾ അവിടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ വളരെ എന്താ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവരുടെ ഗാർഡൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഗാർഡൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സാണ്. ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സാണ്, സീസണലും അല്ലാത്തതുമായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, മാത്രമല്ല അവരുടെ ഇൻറ്റീരിയറിലുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഈ കാണുന്ന വീട് കണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു വീടാണ്. അത്യാവശ്യം ഗാർഡനിങ്ങിന് നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ഈ ഗേറ്റിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഉള്ളത് ഈ ഒരു മരമാണ്. ഇത് കൊക്കോയുടെ, കൊക്കോ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക, കൊക്കോ എന്ന് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇതിന് ശരിക്കുള്ള പേരും. ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഈ ഒരു സീഡിൽ നിന്നാണ്. കാണാൻ നിറയെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല പഴുത്തതാണ്, യെല്ലോ കളറിൽ കാണുന്നത്. അപ്പോൾ അത് കുറേ കിട്ടുന്നത് കൊണ്ട് കുറേ അതിനകത്ത് നിറയെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഫർ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഇതുപോലെ ഹാങ് ചെയ്ത് കുറേ ഓർക്കിഡ്സും അങ്ങനത്തെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് രണ്ട് സൈഡിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ഗ്രാസ് എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ്സും ഒക്കെ ഉണ്ട്. കുറച്ച് പണി ബാക്കിയുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സെറ്റ് ചെയ്യാനുള്ളത് വേണ്ടിയിട്ട്. പിന്നെ സിറ്റ് ഔട്ട്സിലും ഇതുപോലെ ഫർ ഹോളുണ്ട്, ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ ഹാങ്ങിങ് എന്താ പോട്ടിട്ടിട്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പെബിൾസൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ കാണുന്ന നമ്മുടെ ബോർഡർ ഗ്രാസ്സാണ് സെറ്റ് ചെയ്തേക്കുന്നത്. രണ്ട് സൈഡിലും ഒരുപോലെ വെച്ചിട്ടുണ്ട്. ഒരു സെൽഫ് വാട്ടറിംഗ് പോട്ടിലാണ് ഈ ബോർഡർ ഗ്രാസ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാം ഒരു പോണ്ടിൻ്റെ പോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് അത് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ മേലെ ഇതുപോലെ ഓർക്കിഡ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ പെറ്റൂണിയാസും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം സീസണായപ്പോൾ ഇത് കുറേ എല്ലാം കേടായി പോയി. ഇപ്പോൾ ഇവിടെ ഓർക്കിഡ്സിൻ്റെ കുറേ വെറൈറ്റീസ് കാണാം. ഇതിൻ്റെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ കാണുമ്പോഴായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ ഹെൽത്തിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണെല്ലാം. മതിലിനോട് ചേർന്നിട്ട് പിച്ചിപ്പൂവിൻ്റെ ചെടി ഇങ്ങനെ വളർന്ന് കിടപ്പുണ്ട്. ഇത് നിറയും പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് വളരെ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പോട്ടാണ്. അതിനകത്ത് വെച്ചിട്ടുള്ളത് സ്പൈഡർ പ്ലാന്റ് ആണ്. രണ്ട് സൈഡിലും ഉണ്ട്, അകത്തുമൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് ഈ ഒരു പോട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ വെച്ചേക്കുന്നത് ഒരു നോർമൽ ഗോൾഡൻ പോത്തോസ് ആണ്. പിന്നെ ഈ ഒരു വുഡൻ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് ഡാൾസീനിയാണ്. ഇത് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലോലൈറ്റ് നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ്ങിൽ നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡിലാകുമ്പോൾ നമുക്ക് ഡെയിലി വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ എന്താ ഭംഗിയിൽ അവിടെ ഇങ്ങനെ ഹാങ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്കിവിടുത്തെ ഫ്ലവർ ഗാർഡൻ കാണാം. അപ്പോൾ ഈ ഒരു സൈഡിൽ നല്ല വെയില് കിട്ടുന്ന ഈ ഒരു ഏരിയയിലാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡയാന്തസ് തുടങ്ങി നമ്മുടെ പത്തുമണിപ്പൂവ്, ഒരുപാട് വെറൈറ്റിയിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സും പാംസും, അതായത് നല്ല സൺലൈറ്റ് കിട്ടുമ്പോൾ നിൽക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഈ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബൊഗെയിൻ വില്ലാസ് ഉണ്ട്, അഡീനിയംസ് ഉണ്ട്, പിന്നെ നമ്മുടെ പല വെറൈറ്റിയിലുള്ള ചെമ്പരത്തികളുണ്ട്. അതെല്ലാം ഡാഫ് വെറൈറ്റിയാണ് അധികം ഉള്ളത്, ഹൈറ്റ് കുറഞ്ഞിട്ട് നിറയും പൂ വിടുന്ന ടൈപ്പ്. പിന്നെ അഡീനിയം ലെയേർഡ് ആയിട്ടുള്ളതും പല കളേഴ്സിലുള്ളതുണ്ട്. പിന്നെ
പിന്നെ 10 മണി, അത് പോട്ടിലാക്ക പേഴ്സ് ലൈൻ, രണ്ട് വെറൈറ്റിയിലതും ഉണ്ട്. പിന്നെ റോസസിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്, കാശ്മീരി, എല്ലാ ടൈപ്പ് റോസസും ഉണ്ട്. കൂടുതലും ഇങ്ങനെ നിറയെ പൂ കിട്ടുന്ന, അതായത് എന്നും പൂ കിട്ടുന്ന ടൈപ്പിലുള്ള വെറൈറ്റിയാണ് അധികമുള്ളത്. അതിൽ ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, വൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരുപാട് റോസ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ അത് കുറച്ചിങ്ങനെ താഴ്ന്നു പോയിട്ടുണ്ട്, അത്രയും വലിപ്പമുള്ള ഫ്ലവേഴ്സും ആണ്. ഇത് കുറച്ചിങ്ങനെ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് പടർത്തി വിടാം. എന്ന് വെച്ചാൽ തീരെയും കുറ്റിയായിട്ടുള്ളതല്ല, അങ്ങനത്തെ വെറൈറ്റിയിലുള്ള റോസസും ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള റോസസൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ പിങ്കും ഡാർക്ക് പിങ്കും, അങ്ങനെയാണ് രണ്ട് സൈഡിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാ പ്ലാന്റ്സിലും ഫ്ലവേഴ്സ് ഉള്ളതാണ്. നമുക്കറിയാം റോസസ് പൊതുവേ ഹെവി ഫീഡേഴ്സ് ആണ്. നമുക്ക് നല്ല രീതിയിൽ വളം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്നും പൂ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അത് വല്ലാണ്ടാവും. അപ്പോൾ അത്രയും കെയർ കൊടുത്തിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ സൈഡിൽ ഇങ്ങനെ കുറച്ച് മണി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നമ്മുടെ കൊയർ അതിൽ ഇങ്ങനെ ചുറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വളർന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 1-2 മാസത്തിനുള്ളിൽ ഏകദേശമൊക്കെ ഒന്ന് വളർന്ന് റെഡിയാവുമായിരിക്കും. ഇതൊക്കെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഗോൾഡൻ പോത്തോസിൻ്റെതാണ്, പിന്നെ എൻജോയ് പോത്തോസിൻ്റെത് ഒക്കെ ഉണ്ട്, നിയോൺ പോത്തോസിൻ്റെത് എല്ലാം ഇവർ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൈകൊണ്ട് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ബോട്ടിൽ ഒക്കെ ചെയ്തിട്ടുള്ളതും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ പറമ്പിലൊക്കെ കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ഇതിവിടെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല വെയിലുള്ള സ്ഥലത്തായതുകൊണ്ട് തന്നെ നിറയും പൂവുണ്ട്. ആ ഒരു യെല്ലോ ഫ്ലവർ ഭയങ്കര ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള, ഭയങ്കര രസമുണ്ട് അത് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ ലോ മെയിൻ്റനൻസ് ആണ്. പിന്നെ തെറ്റി ചെടിയുടെയും ഒരുപാട് കളക്ഷൻ ഉണ്ട്. അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ വലിപ്പം കൊണ്ട് ഏകദേശം എൻ്റെ കൈയിനേക്കാളും വലിപ്പമുണ്ട് ആ ഒരു ഫുൾ ബഞ്ചിന്. പല കളേഴ്സും ഉണ്ട്, എല്ലാം കൂടുതലും ഡാർഫായിട്ടുള്ള രീതിയിലെല്ലാം കട്ട് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെല്ലാം. പിന്നെ ബൊഗെയിൻ വില്ലാസും ഉണ്ട്. ബൊഗെയിൻ വില്ലാസും വൈറ്റും പിങ്കും ഡാർക്ക് പിങ്ക് അങ്ങനെ കുറേ കളേഴ്സൊക്കെ ഉണ്ട്. പിന്നെ മതിലിൽ ഇതുപോലത്തെ ഒരു വൈറ്റ് കളർ ഹാങ്ങിങ് പ്ലാന്റും ഇട്ടിട്ടുണ്ട്. അതിലും നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്, ബഡ്സൊക്കെ ഉണ്ട്. അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട്. സമ്മർ സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായെങ്കിലും അപ്പോൾ ഏകദേശം ഒരുവിധമുള്ള എല്ലാ പ്ലാന്റ്സിലും ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ടായി. ഇപ്പോൾ 10 മണിയായാലും ബൊഗെയിൻ വില്ലാസ്, തെറ്റി, അതൊക്കെ നിറയെ പൂവുണ്ടാവുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ എല്ലാ പ്ലാന്റ്സിലും നിറയെ മുട്ടും പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ. പിന്നെ ഈ ഒരു ഗാർഡൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഈ ഒരു പാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പടർത്തി വിട്ടേക്കുന്നത് ഈ ഒരു യെല്ലോ ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടുള്ള അലമാൻഡയാണ്. ഇത് എപ്പോഴും പൂ കിട്ടുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ്. നമ്മുടെ വീട്ടിലുണ്ട്, എൻ്റെ കുറേ വീഡിയോസിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്. എപ്പോഴും അതിനകത്ത് നിറയെ ഫ്ലവേഴ്സാണ്. അപ്പോൾ അതാണ് ഇതിലേക്ക് പടർത്തി വിട്ടിട്ടുള്ളത്. പിന്നെ ഇതുപോലെ കുഞ്ഞ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, ഹാങ്ങിങ് പോട്ട്സ്. ഇത്രയും പൂക്കളൊക്കെ ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് ഭയങ്കര ഒരു ഫീലുള്ള കാര്യമാണ്. പിന്നെ അവിടെ അവരുടെ ഈ ഫ്ലവേഴ്സിൻ്റെ സീക്രട്ട് അതേ നമുക്ക് കാണാം. തേയിലയുടെ കൊത്തും മുട്ടത്തോടും ഒക്കെയാണ് അവർ അധികവും ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാർപോർച്ചിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ലോ ലൈറ്റ് പ്ലാന്റ്സ് ഒക്കെ കാണാം. ഇതൊക്കെ സിങ്കോണിയം വെറൈറ്റീസാണ്, പിങ്ക് സിങ്കോണിയം, ഇത് എഗ്ലോണിമ, റെഡ് ലിപ്സ്റ്റിക്, ഇത് സിങ്കോണിയം കോപ്പർ, ഇതും സിങ്കോണിയം വെറൈറ്റിയാണ്.
ഇതെല്ലാം എന്താ ലോ ഷെയ്ഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കാർ പോർച്ചിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്പൈറൽ ഹാങ്ങിങ് ടർട്ടിൽ വെയിൻ വെച്ചിട്ടുള്ള ഈ ഒരു സ്പൈറൽ ഹാങ്ങിങ് ആൻഡ്രു തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ഒരു ത്രെഡൊക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ പോട്സ് ഒരുപോലത്തെ പോട്സ് വാങ്ങിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഭയങ്കര രസമായിട്ടുണ്ട് അത്. കറക്റ്റ് വളർന്ന് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റ് കുറച്ച് കുറഞ്ഞത് കൊണ്ട് അത് ക്ലിയറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല ഭംഗിയായിട്ടത് ഒരേപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള കുഞ്ഞ് പോട്സിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനേക്കാളും ഇപ്പോൾ കണ്ടതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സും സെറ്റിങ്സും ഇവിടുത്തെ ഇൻഡോറിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്നില്ല, ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ ഉടനെ തന്നെ ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.